season 2. വൈവിധ്യങ്ങളുടെ കലവറയാണ് കോമഡി സ്റ്റാർസിന്റെ ഓരോ അധ്യായവും. മറ്റാർക്കും അനുകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മികവുമായിട്ട് ഞങ്ങളുടെ ഇന്നത്തെ യാത്രയും ഇവിടെ ഇതാ ആരംഭം കുറിക്കുകയാണ്. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജിന് സ്വാഗതം, ശ്രീമതി മല്ലിക. ഘോഷാദികൾ കൊണ്ടുവാ, ഓ കൊണ്ടുവാ, കുമ്പട് ജുംത 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 ജും, കുഴൽ കൊട് ജുംത 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 ജും ജും, തപ്പട് ജുംത 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 ജും, പുറം കൊട് ജുംത 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 ജും. നഗരതീരങ്ങളിൽ ലഹരിയിൽ കുതിരവേ, ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊട്ടുവാ, കൊണ്ടുവാ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കല്ലമ്പലം ചേന്നൻകോട് പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. എന്ത് മേതും ആഘോഷമാക്കി മാറ്റുന്ന ഈ ഒരു കാലത്ത് സ്വന്തം അപ്പന്റെ മരണം പോലും ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിക്കുന്ന ഒരു NRI ഫാമിലിയുടെ കഥയുമായിട്ട് ഓൺ സ്റ്റേജ് കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ അൺഫെറ്റേർഡ് ആക്ടുകൾ സമ്മാനിച്ചിട്ടുള്ള ടീം എത്തുകയാണ് റിയൽ സിറ്റുവേഷൻസുമായിട്ട്. ടീം ചിരിക്കൊടുക്ക. നിന്റെ ഭർത്താവ് കൂടെ കടന്നുറങ്ങുന്നുണ്ടായിരുന്നു. നീ എന്താ നേരത്തെ പറയാൻ? അയാൾ കണ്ടു കാണുമല്ലോ. എന്റെ ഉപ്പാട് വരും. എന്റെ ദൈവമേ, അയ്യോ എന്റെ ചക്കരെ, വിഷമിക്കല്ലേ. അങ്ങനൊന്നും കേട്ട് കാണത്തില്ല. വേണേ കാണിച്ചറിയോട്ട് നോക്കണേ. ഉറക്കം പിന്നെ അതൊന്നും പേടിക്കണ്ട. ഈട്ടി വന്നാലും ഒരു പ്രയോജനമില്ല ഇതിനെ കൊണ്ട്. തട്ടില് കണ്ട ശവവാ. ഇടക്കിടക്ക് ചോറുണ്ടായിരുന്നേക്കോല്ല. ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിയൊക്കെ വരാം. പക്ഷെ ചേട്ടൻ എന്നെ ഇഷ്ടമാണോ? ഈ ഭൂമിയിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നോട്. എനിക്ക് നിങ്ങളുടെ ഭാര്യയെക്കാട്ടിലും ഇഷ്ടമാണോ? ഭാര്യ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. ഞാൻ ഇന്നലെ നോക്കിയപ്പോ നിങ്ങളുടെ ആംബുലൻസിൽ ആ സ്റ്റെയറിംഗിന്റെ ഭാഗത്ത് നിങ്ങളുടെ ഭാര്യയുടെ ഫോട്ടോ നിങ്ങൾ ഒട്ടിച്ചിരുന്നു. അത് ചെറിയൊരു ടെക്കനിയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്തിനാ ഒട്ടിക്കുന്ന അറിയാവോ? ഞാൻ ഈ റോഡിലൂടെ രോഗികളോട് ഭയങ്കര മരണ പാച്ചല്ലേ പോകുന്നത്. ആ സമയത്ത് ട്രാഫിക്കിൽ ചെന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എനിക്ക് ഇങ്ങോട്ട് പെരുത്ത് കയറും. എനിക്ക് ദേഷ്യം വരുമ്പോണ്ടല്ലോ, ഞാൻ ആ ഫോട്ടോയിൽ അങ്ങോട്ട് നോക്കും. അവളുടെ മുഖം കാണുമ്പോ എനിക്ക് ഇരച്ചു കയറും. ആ ഫോട്ടോയെ മനസ്സിൽ കണ്ടോണ്ട് ഞാൻ ആക്സിഡന്റ് ഒറ്റ ചവിട്ട് 100 110 ആശുപത്രി ചെന്നിട്ടേ ഞാൻ നിർത്തത്തുള്ളൂ. അതാണ്, അത്രക്ക് ഇഷ്ടമാണ് എനിക്ക് അവളെ. അത്രക്ക് വെറുപ്പാണല്ലേ. ആ ഒരു വർഷം കഴിയട്ടെ, നിന്റെ ഫോട്ടോ സ്റ്റെയറിംഗിൽ കാണാം. പിന്നെ ഞാൻ ഇറങ്ങി വന്നു കഴിഞ്ഞാ എന്നെ എന്റെ 4 മക്കളെ പൊന്നുപോലെ നോക്കോ. എടി, നിന്റെ മക്കൾ എന്ന് പറഞ്ഞ ആരാ? എന്റെയും കൂടി മക്കളല്ലേ. നിന്റെ ആ 4 മക്കളില്ലേ, ആ മൂത്തവനെ പിടിച്ചു തന്നെ വലത്തെ കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചു തൂക്കിയിടും. മറ്റവനെ ഇവിടെ ഇടും. ഒരുത്തനെ ഈ കാലി ഇങ്ങനെ ഇവിടെ മറക്കാതെ ഇവിടെ വെക്കും. മറ്റൊരുത്തനെ ഇവിടെ. അപ്പൊ ഞാൻ എവിടെ ഇരിക്കും? നീ നേരത്തെ എന്റെ തല കയറിയല്ലോ. അല്ല, നീ എന്നൊരു കാര്യം ചെയ്യും. നീ എന്നെ തോളത്ത് കാണാം. തോളത്തിരുന്ന് ചെവി അടിക്കരുത്. ഇല്ല, ഞാൻ എന്നെ ഹനുമാൻ ഇങ്ങനെ പോകത്തില്ലേ. ഇങ്ങനെ പോകുന്ന പോലെ നിന്നെയും മക്കളെ കൂടെ തൂക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു പോകും. അപ്പൊ നീ ഇന്ന് തന്നെ എന്റെ കൂടെ ഇറങ്ങി വരണം. വരും, വരണം, വരും. പക്ഷെ നമ്മുടെ കൂടെ ജീവിച്ചോണ്ടിരിക്കുമ്പോ ഇയാളെ കാണാൻ ശല്യമായിട്ട് വന്നാ എന്ത് ചെയ്യും? അയ്യോ, അത് ശരിയാണല്ലോ ഏട്ടാ. എന്ത് ചെയ്യട്ടോ? ഒരു നൈസ് പണിയുണ്ട്. വലിയ സെറ്റപ്പ് ഒന്നും വേണ്ട. നമുക്ക് ചെറുതാളെ ഇയാളെ കൊന്നു കളഞ്ഞാലോ?
അങ്ങനെ ഒറ്റയടി കൊല്ലണമെങ്കിൽ നല്ലൊരു പാറക്കല്ലെടുത്ത് ഇവന്റെ തലമുട്ടൊക്കെ ഒരു അടി അടിച്ചാൽ മതി. അന്നാലും ചത്തലി നിന്റെ ഇരിക്കുന്ന ചൂലുണ്ടാ. ഇതുകൊണ്ട് കണ്ണിലൊരു കുത്ത്, ഇതുകൊണ്ട് തലക്കറ ഒറ്റയടി. അവൻ ഡബ്ബേന്ന് മരിക്കുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞിരിക്കാം, കണ്ടി താലി ഉണ്ടല്ലോ താലിമാല, വരുമ്പോ കൊണ്ടുവരണം. നമുക്ക് പണയം വെക്കണം, ഒരുപാട് ചെലവുള്ള എന്റെ ഭർത്താവ് കിട്ടിയ താലിയ അത് കൊണ്ടുവരണമെന്ന്. നിങ്ങളെ കണ്ണിൽ ചോരയുണ്ടോ മനുഷ്യ? ഇത് പണയം വെച്ച ഒന്നും കിട്ടൂല, നമുക്ക് വിൽക്കാം. വെരി ഗുഡ് സബാ, നീ കൊണ്ടുവരുമോ? നിന്റെ മക്കളെ കൂടെ കൊണ്ടുവരണം കേട്ടാ. അത് പിന്നെ ഞാൻ ഏറ്റവും കൊണ്ടുവരാം. ഞാൻ ആംബുലൻസിന്റെ അടുത്ത് കാണും. എന്റെ പൊന്നെ, നേരം വെളുത്ത് പങ്കാറടങ്ങ് തൂത്തില്ലേ സാറ് വന്ന വഴക്കുറയല്ലോ. എന്റെ പൊന്ന മനുഷ്യാ, പൊന്നേ ആരെങ്കിലും വന്ന പണി പോവത്തേ ഉള്ളൂ. എന്തുവാ ഇന്നലെ രാത്രി നിങ്ങൾ കൂറ സാധനം വാങ്ങിച്ചടിച്ച് വീണ്ടും സ്വപ്നം കണ്ടല്ലേ? ഈ കാലമാനത്തോടെ ഇറങ്ങി തിരിച്ചാന്നോട്ട് തുടങ്ങിയതാ എനിക്ക്. ഗുഡ് മോർണിംഗ്. അതിന്റെ ഒരു കുറവും കൂടി ഉണ്ട്, വന്ന് തള്ളിക്കൊട്. ഒരാള് പഴം വിഴുങ്ങി പോലെ ഇവിടെ നിൽക്കുന്നു, എനിക്ക് ഗുഡ് മോർണിംഗ് തരത്തില്ലല്ലേ. അല്ല അണ്ണനെ ഞാൻ ശ്രദ്ധിച്ചില്ല, ചേച്ചിയെ പെട്ടെന്ന് ശ്രദ്ധിക്കണം. നല്ലതായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടാ, ഈ രാവിലെ കാണുന്ന സ്വപ്നം ഫലിക്കോടാ? അയ്യോ അണ്ണ, രാവിലെ കാണുന്ന സ്വപ്നമാണ് കറക്റ്റായിട്ട് ഫലിക്കുന്നത്. അല്ല ഞാൻ പറയുന്നേ ഉള്ളു, അണ്ണൻ ഇന്നലെ അടിച്ച സാധനത്തിന്റെ ആ കെട്ടുപോയിട്ടില്ല. കെട്ടുണ്ടാ? അല്ല ആ കെട്ടുപോയിട്ടില്ല. ഇനി വന്നേ. എന്തോടാ? ഞാൻ ഇന്നലെ ഡെഡ് ബോഡി ആയിട്ട് പോയ സ്ഥലത്ത് നിന്ന് ഒരു ചെറിയ സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് അടിച്ചു കഴിഞ്ഞോണ്ടല്ലോ മറ്റു സാധനങ്ങൾ കൂട്ടല്ല, ചെറിയ ചെറിയ പിടിക്കത്തുള്ളു. ഈ മനസ്സിലായി, ഇഞ്ചിഞ്ചായിട്ട് കൊല്ലല്ലേ. ഇഞ്ചിഞ്ചായിട്ട് സൈനൈഡ് എന്തേടാ? എന്തോന്നും അല്ല, ഇവിടെ ഏതാണ്ട് സാധനം ഉണ്ടായിരുന്നല്ലേ. എനിക്ക് എന്തോന്നാ പറയുന്നത്? ഞാൻ ഇന്നലെ സൈനൈഡ് എടുത്തു. ചോദിച്ചതേ ഉള്ളൂ, ഞാൻ ചോദിച്ചത്. നീ എന്താണ് ഒരു കാര്യം നോക്കട്ടെ. നീ ജിമ്മിന് പോകുന്നുണ്ടോ? ഇല്ല. രണ്ടു പിള്ളേരൊക്കെ ഇതിനകത്ത് എങ്ങനെ താങ്ങും നീ? അല്ല ഇതിനകത്ത് നിനക്ക് എത്ര കിലോ ഉണ്ടെന്നാ പറഞ്ഞ? 64. സോളെ താങ്ങുമോ നീ? അന്നെന്തോ പറയുന്നത്? ഞാൻ ചോദിച്ചതേ ഉള്ളു, അല്ലെ എനിക്ക് അറിയാൻ വേണ്ടി ചോദിച്ചത്. അന്നെന്തോ ആവശ്യമില്ലാത്ത സാധനം കടിച്ചിട്ടാണ് ഈ പത്തോനോട് പറയുന്നത്. പിന്നെ നല്ല ചെറിയ പാറക്കല്ലോ കിട്ടും. ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ എല്ലായിടത്തും തലക്കെടുത്ത് അടിക്കരുത് ഞാൻ പറഞ്ഞേക്കാം. അയ്യാ അണ്ണ, വണ്ടിക്ക് അടവെക്കാൻ വേണ്ടി പറഞ്ഞാണെന്ന്. അടവെക്കാൻ എനിക്ക് അല്ലൊന്നും വേണ്ട. പിന്നെ മോക്ക് പനിയാണെന്ന് പറഞ്ഞു, മോളെന്ത് സുഖാണോ? ഇല്ലടാ, കുറവില്ല, സ്കൂളിൽ വിട്ടില്ല. അപ്പുറത്തുണ്ട്, മോളുണ്ട്, ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവന്നതാ. ആണോ? എന്താ അച്ഛനായ ഞാൻ മോക്ക് പനിയാന്ന് അറിഞ്ഞല്ലേ. നീ അങ്ങനെ അറിഞ്ഞടാ? ഞാൻ അതിലേ ഇല്ലണ്ണ, സ്ഥിരം പോക്കും വരവ്. ആ പോക്കും വരവ് ഞാൻ ഒരു ദിവസം പിടിക്കുന്നുണ്ട്. മോളെന്തേ? മോളുണ്ട്, മക്കളെ, മോളെ. നിന്റെ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടുന്ന ആരാ? നിനക്ക് ഫീസ് തന്നിവിടുന്ന ആരാ? ഇടി ഇങ്ങോട്ട് നോക്കി പാടി അച്ഛൻ. അച്ഛൻ എപ്പോഴും അങ്ങോട്ട് നോക്കുന്ന എന്തിനാ? പിന്നെ ഞാൻ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് മോളെ അവിടെ കൊണ്ട് ഇറക്കിയാക്കട്ടാ, പനിയില്ലേ. ഓരോരുത്തരെ കൊണ്ടുപോക്കോടാ. ഈ അമ്മന് ഒരു ബോധം പൊക്കണമില്ലെന്നാണ് സംസാരിക്കുന്നത് കേട്ടോ. അല്ല പിന്നെ അല്ല, എന്ത് ചെയ്യാനാ? മറ്റുള്ളവരെ മുന്നിൽ വെച്ച് എന്നെ വല്ല അനാവശ്യം പറഞ്ഞോണ്ടോ? സൗന്ദര്യമുള്ള പെണ്ണിനെ കെട്ടില്ലേ, കെട്ടാശം പിടിച്ചാലും കെട്ടി അന്നോണ്ട് എന്റെ ജീവിതം തോന്നുന്നു. നടന്ന ഒന്നും നടന്നിട്ടില്ല. സൂപ്പറിനോടും സംസാരിക്ക്. ഒരു കാര്യം ചെയ്തു വീടിന്റെ ഫ്രണ്ടിലുള്ള പുല്ല് മൊത്തം വെട്ടിയേക്കണം. കമുക് വെട്ടണ്ട, കമുകിന്റെ മേലെ പടുത വെച്ച് കെട്ടിയാ മതി. ആ ഒന്നിനു കുറവ് ഓർത്തണ്ട. ആയിക്കോട്ടെ, അവിടെ മറ്റേ ആ മെറ്റൽ വിരിക്കാനുള്ള ആൾക്കാർ വിരിച്ചു, പിന്നെ ടാർപ്പ വിരിക്കണം, കാർപ്പറ്റ് വിരിക്കണം. ഓക്കെ ആയിക്കോട്ടെ. താനൊരു മനുഷ്യനാണോ?
പിന്നെ ഞാൻ മനുഷ്യനല്ല അവനെ ജീവിയായിട്ട് തോന്നുന്നു പിന്നെ 16 ദിവസമായി ഒരു മോർച്ചറിക്കകത്ത് നിങ്ങളെ അപ്പച്ചനെ കൊണ്ടുവെച്ചിട്ട് ഇത് എടുക്കണ്ട അടക്കൊന്നും ചെയ്യണ്ട എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുന്നു അല്ല എനിക്ക് മാത്രം ഉത്തരവാദിത്തം മതിയോ ഈ അപ്പച്ചന്റെ മക്കളൊക്കെ അമേരിക്കയിലെ ഞാൻ അവിടുത്തെ പാരീസിലെ ഇത് 7-ാമത്തെ ദിവസമാണല്ലോ ഇവിടെ 8-ാമത്തെ ദിവസം നാളെ ഈ ബോഡി ഇവിടുന്ന് കൊണ്ടുപോയിട്ട് നാളെ ശവം അടക്കാൻ പോകും ആണല്ലേ അതാണ്ട് പിന്നെ വിളിച്ചോണ്ടിരിക്കുന്നു ആര് പാപിച്ചാൻ ആ പാപിച്ചാ അല്ല എയർപോർട്ടിൽ വന്ന് ഇറങ്ങും ഇറങ്ങുന്ന പാടെ അവിടെ തന്നെ ഹോട്ടലിൽ 4 റൂം എടുത്തിട്ടുണ്ട് സൂട്ട് റൂം എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സ് ചെയ്തെങ്കിൽ കയറി പോന്നാച്ചാ പിന്നെ ഈ ഈ ഇടവകയിൽ ഇതുവരെ നടക്കാത്ത ഒരു മരിച്ചടക്കായിരിക്കും ഗംഭീര മരിച്ചടക്ക് ഇത് തുടക്കം തൊട്ട് നോക്കി ഇവിടുന്ന് ഈ സാധനം ഇവിടുന്ന് കൊണ്ടുവന്നോടം തൊട്ട് പള്ളി കൊണ്ട് അടക്കുന്നോടം വരെ ലൈവ് ആയിട്ട് ഈ സാധനം പോയിക്കൊണ്ടിരിക്കും നീ ഒരു മനുഷ്യനാണ് എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുന്നത് മരണവും ജനനവും എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒന്നും മാത്രമേ ഉള്ളൂ ഒരിക്കൽ മാത്രം നടക്കുന്ന സംഭവമാണ് അത് ആഘോഷിക്കണം തമിഴ്നാട്ടുകാരെ കണ്ടുപിടിക്കുക പിന്നെ തമിഴ്നാട്ടുകാരും മരിച്ചു കഴിഞ്ഞാല് ടപ്ലാങ്കുത്ത് ആട്ടിച്ച് പെരപ്പുറത്ത് കയറ്റും ഇവിടെ നമ്മുടെ കേരളത്തിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ അയ്യോ എന്നാലും എന്റെ പൊന്നെ എന്റെ അപ്പച്ച എന്നെ ഇട്ടയച്ചു പോകല്ലേ എന്ന് പറഞ്ഞ ഈ നിലവിളിയാ നമ്മുടെ നാട്ടിൽ ഈ അപ്പച്ചന്റെ മരണത്തോടുകൂടി ഞങ്ങള് വെടിക്കെട്ടും ബോംബ് വെക്കലും എല്ലാം നടത്തി ഗംഭീരമായിട്ട് ഈ ആശുപത്രി കിടന്ന് ബഹളം ഉണ്ടാക്കാൻ പറ്റത്തില്ല എല്ലാം ഗേറ്റിന് അപ്പുറത്തോട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ഇല്ല ഇതില്ല സർക്കാർ ഹോസ്പിറ്റലാണ് ഡിസിപ്ലിൻ ഉണ്ട് അല്ല ഇവിടുന്ന് തുടക്കത്തിലെ അല്ല തുടക്കത്തില്ല തുടക്കത്തില് ഒരു ചെറിയ സംഭവം ഇടുന്നുണ്ടാവും തണുപ്പത്ത് ശ്വാസം കിട്ടാതെ മരിക്കുക അങ്ങനല്ലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഏതാണ്ട് ഭാരമായ സാധനം തലേ വന്ന് മരിച്ചെന്നാണല്ലോ ആരാ പറഞ്ഞു ഡോക്ടർ പറഞ്ഞത് തേങ്ങ വീണാ മരിച്ചെ അമേരിക്കാരൻ നാണക്കേറാതെ അവരുടെ അപ്പന് തേങ്ങ വീണ് മരിച്ചു എന്ന് പറഞ്ഞ എന്ത് അവര് വലിയ കുടുംബത്തിൽ പറഞ്ഞത് പൈസ മുന്നില്ലാതെ അത് അതുകൊണ്ട് ഞാൻ നാട്ടുകാരോടൊക്കെ പറഞ്ഞിരിക്കുന്നത് കൊടൈക്കനായിട്ട് ടൂർ പോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്വാസം കിട്ടാതാണ് ഇപ്പൊ ആഡംബര ജീവിതം എന്നും ആഡംബര ജീവിതത്തിൽ അങ്ങനെ ശ്വാസം കിട്ടാതെ മരിച്ചു പോയെന്നാ ഞാൻ പറഞ്ഞത് മനസ്സാക്ഷി കാണിക്കും പക്ഷെ വേറെ കാര്യമുണ്ടല്ലോ മരിച്ച വ്യക്തിയാണെങ്കിൽ എന്താ ആ ഇരിപ്പിന് അഭിനയം ഇങ്ങനെ തൊഴുതോണ്ടിരിക്കും ഞാൻ രണ്ടു ദിവസം എന്റെ ഫ്രിഡ്ജ് കയറ്റി ഇങ്ങനെ ഇരിക്കുക അല്ല ഈ പുള്ളി ഇവിടുന്ന് കൊണ്ടുപോകണം എത്രയും വേഗം അതിന് കൊണ്ടുപോകാനായിട്ടുള്ള ഈവന്റുകാരുണ്ട് ഈവന്റുകാരെ ഞാൻ എല്ലാം ഏൽപ്പിച്ചോണ്ട് ബിനോയിനെ വിളിച്ചിട്ട് കിട്ടി ബിനോയേ മോർച്ചറിയുടെ ഫ്രണ്ടിലുണ്ട് ഇങ്ങോട്ട് പോവാൻ മാനേജ്മെന്റ് ഞാനടി ആ അല്ല നീ പറ ഞാനിപ്പടെ തന്നെ ഉണ്ട് മിടുക്ക് മോള അല്ലേ അതെ മോള അച്ഛന്റെ അതേ ഷേപ്പാ അല്ല അച്ഛന്റെ അതേ ഷേപ്പാന്ന് പറയാൻ അല്ല ഞാൻ അച്ഛൻ എന്റെ ഒരു ഷേപ്പ് ഈ ബോഡി ഇവിടുന്ന് എടുക്കുമ്പോ തൊട്ട് നമ്മുടെ കുഴിമാടത്തിൽ കൊണ്ട് വെക്കുന്നോടം വരെ ഒരു കുറവും വരുത്തരുത് എന്റെ അച്ഛായ അച്ഛായൻ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛായൻ പറയുന്ന പോലെ തന്നെ ഞാൻ കേൾക്കത്തുള്ളൂ നമുക്ക് ഒരു കൊയർ ടീം എനിക്ക് 3 കൊയർ ടീമുണ്ട് അങ്ങനത്തെ 3 പള്ളിയിൽ ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുക അല്ല അതല്ല വേണ്ടത് പിന്നെ നമുക്ക് ഡിജെ ടീമാണ് വേണ്ടത് കേരളത്തിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഡിജെ വെക്കുവോ അതാ പറഞ്ഞേ ഇവിടെ ഉള്ള ആൾക്കാർ ഞെട്ടണം ഇവിടെ ആൾക്കാരെ സന്തോഷിപ്പിക്കാനുള്ള അമേരിക്കയുള്ള ആൾക്കാർ കാണാൻ വേണ്ടി അവിടെ ഉള്ള ആൾക്കാർ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുക അവർക്ക് ഡിജെ കാണണം അവർക്ക് ഈ മരിച്ചടക്കുമ്പോഴുള്ള പാട്ട് പാട്ട് അത് ഡിജെ ആയിട്ട് വേണം ഡിജെ ആയിട്ട് ഡിജെ ആയിട്ട് അങ്ങനെയാണെന്ന് റൊണാൾഡോയെ കൊണ്ട് പാടാൻ പറ്റത്തു ഏതാ റൊണാൾഡോ എന്റെ കൂട്ടത്തിൽ വന്ന റൊണാൾഡോ അവർ മരിച്ചടക്കുമ്പോൾ നമുക്ക് പാടാൻ പറ്റിയ ഒരു പാട്ട് പക്ഷെ 10,000 രൂപ വേണം 10,000 അല്ല 15,000 5,000 എനിക്കുള്ള കമ്മീഷൻ അപ്പൊ റൊണാൾഡോ നമ്മുടെ അച്ചാന് വേണ്ടി ആ പാട്ടൊന്ന് നിങ്ങൾക്ക് കാച്ചി കൊടുത്തേ സർക്കാർ ഹോസ്പിറ്റലാണ് ചെറുതായിട്ടേ ചെറുതായിട്ടുള്ളൂ ക്രിക്കറ്റ് കളിക്കാൻ വരുമ്പോ ഈ കിലുക്കൊക്കെ വെച്ചോണ്ടിരിക്കുന്ന സാധനം പിന്നെ വേണ്ടത് ഒരു ഇത്തിരി
കാലൊക്കെ ഇച്ചിരി കാണിക്കുന്നത്. മാനസിക സമൃദ്ധി, ഒരു ചെറിയ ജിജ്ഞാസ, മൊത്തത്തിൽ ഒരു വേണം. ഇത്രയും പൊങ്ങിക്കോട്ടെ, അത്ര മതിയോ? അല്ല, ഇത് ഞാൻ എന്റെ ബിസിനസ് പറയുന്നത് ഇങ്ങനെ വെക്കുവാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു 15,000 രൂപ ഇതാവും. ഇച്ചിരൂടെ കുറച്ചാലോ? കുറയ്ക്കുവാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ സാധനത്തിന് കിട്ടും. പക്ഷെ വരുമ്പോഴത്തേനും കാലയിൽ ഇച്ചിരി സിമെന്റും ചള്ളയൊക്കെ കാണും. മതിയോ? മൈക്കാട് കാര്യം അങ്ങനെയാണ്. ഒരു രണ്ട് മൈക്കാടും, രണ്ട് മൈക്കാടും, ഒരു നാല് നല്ല കാലം. ഇതുപോലത്തെ കോഴിക്കാല് അതെത്രയായി? അപ്പൊ അത് മൊത്തത്തിൽ 75 10 85 5 90 ഒന്ന് തികച്ചു. ആകപ്പാടെ എനിക്കുണ്ടായിരുന്ന ഒരു വരുമാനമാണിത്. അപ്പൊ നമ്മള് ശ്രദ്ധിക്കണം, എന്റെ കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ. എന്നെ കരയാനായിട്ട് ഒരു 4 പേര് വേണം. കരയാനായിട്ട് ഇപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൊണാൾഡോ ഉണ്ടല്ലോ. എല്ലാത്തിനും റൊണാൾഡോ. ഈ റൊണാൾഡോ സകലകലാ വല്ലഭനാണ്. ഈ കാര്യത്തിൽ പുള്ളിക്കാരൻ ബാലധനവനാണ്. വന്ന ആൾക്കാർക്ക് അവർക്ക് കാണുമ്പോ ഒരു സന്തോഷം, ഒരു സംഗീതാത്മകമായ ഒരു ഈ റൊണാ അത് ചെയ്യും. ഒരു സാമ്പിള്. എന്റെ പൊന്ന് അപ്പച്ചോ, ആദ്യം പാടുന്ന വലിയ നീട്ടത്തിൽ പാടുന്ന റൊണാൾഡോ, അതിന് എത്ര രൂപ? 25,000. 25? മറ്റേ എന്നാ പോയേ പോയെന്ന് പറയുന്നത്? അത് ഫ്രീ ആയിട്ട് അപ്പച്ചി. ഫ്രീ ആണോ? അങ്ങനെ വേണ്ടി ഫ്രീ ആയിട്ട്. അത് അങ്ങനെ ഫ്രീ പറ്റിയല്ല. അതിന്റെ അതിന്റെ കുറച്ച് പൈസ പോകും കേട്ടോ. എങ്ങനെയാണ് ഞാൻ പറഞ്ഞു? ഞാനിത് വെട്ടിയെടുക്കും. ഈ പോയ പോയെന്ന് പറയുന്നത് ഫ്രീ ഫ്രീ ഫ്രീ. അത് ഞാൻ എടുക്കും. അത് അത് അല്ല, അത് എനിക്ക് വേണം. നീ തന്നെ പോയ പോയി ഫ്രീ ആണെങ്കിൽ അങ്ങനെ. രണ്ടായിരം പറഞ്ഞാലും ചുമ്മാ ഇരി എന്നെ പൊന്നു ചെയ്താ. വേറെ വേണ്ടത് വെച്ചാൽ നമുക്ക് ഇത് പൊതുദർശനത്തിന് വെക്കണം. അത് വേണമല്ലോ. അത് കാരണം വെച്ചാൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി ആകുമ്പോഴത്തേനും ആൾക്കാരെ കാണിക്കാൻ വേണ്ടി. പക്ഷെ അതിന്റെ ചെലവ് ഇയാളുടെ പെരുമാറ്റം കൊണ്ട് ഈ നാട്ടുകാരിൽ ആർക്കും ഈ മനുഷ്യനെ കാണാൻ പറ്റത്തില്ല. അപ്പൊ അത്രയും വെറുപ്പിച്ച മനുഷ്യനാണ്. അമേരിക്ക ഉള്ളവരെ കാണിക്കാൻ വേണ്ടിട്ട് ചെലവ് ചുരുക്കി ഒരു സാധനം ചെയ്യണം. എന്നാൽ ഞങ്ങളെ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് ഒരു പൊതുദർശനത്തിന്റെ ഉള്ള സംഭവം ഞങ്ങൾ റെഡി ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നോക്കിയേ, സെക്രട്ടേറിയറ്റിന്റെ വാതില. ഇവിടെ പൊതുദർശനത്തിന് ഇവിടെ നേരെ ശവം ഇവിടെ കടക്കുന്നു. അവിടെ ബോഡി ഇവിടെ കടത്തുന്നു. അത് നമ്മൾ എഡിറ്റ് ചെയ്ത് കയറ്റിക്കോളാം. ഓക്കെ. അപ്പൊ അവിടെ നിന്നുകൊണ്ട് അപ്പച്ചൻ രണ്ട് വാക്ക് പറയുന്നു. അച്ഛൻ രണ്ട് വാക്ക്. ഞാൻ രണ്ട് വാക്ക്. അച്ഛൻ രണ്ട് വാക്ക്. ഉദാഹരണം പറയുകയാണെങ്കിൽ ബോഡി കിടക്കുന്നു. അപ്പൊ ഞാൻ അച്ഛൻ രണ്ട് വാക്ക് പറയുന്നു. നമസ്കാരം. നമ്മുടെ അപ്പച്ചനെ കാണാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ്, MLA മാർ എല്ലാരും വന്ന് കണ്ടുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെല്ലാം സെറ്റപ്പ് ചെയ്യണം. അടുത്തിട്ട് കൊടുത്ത് അടുത്ത് വേറെ അടുത്തിട്ട് കടത്തുന്നിങ്ങനെ കടത്തി കഴിയുമ്പോ അച്ഛൻ പിന്നെ അവിടെ വന്നതാ അച്ഛൻ പ്രസംഗിക്കുന്നു. അടുത്തോണ്ട് ഇപ്പുറത്തെ ഇത് കേട്ടാ, ഇതാണ് പ്രധാനമായിട്ട് വേണ്ട ഫ്ലെക്സ്. രാത്രി വേണം. അച്ഛന്റെ ശവസംസ്കാരം ആൾക്കാർ കാണാൻ വേണ്ടി വരുമ്പോ ഭയങ്കര ഒന്നും തന്നെ വരത്തില്ലേ? അപ്പൊ പോലീസുകാർ അടിച്ചമർത്തുകയാണ്. പിന്നെ ഞാൻ അച്ഛന്മാരെ എല്ലാരും വിളിച്ചാവൂ, അച്ഛനെ വേക്കണ്ട, ബിഷപ്പിനെ വേണം. കേരളത്തിൽ ബിസിയാ ഭയങ്കര. കിട്ടാൻ വലിയ പാടാം പാടാം. എവിടെ നിന്നൊരു ബിഷപ്പിനെ സെറ്റാക്കും. ഒരു കാര്യം ചെയ്യാം, ഹരിയാന ഒരു ബിഷപ്പിനെ വരുത്താം. രണ്ടു രൂപയുടെ കാര്യമുള്ള ഒരു ബ്ലേഡ് മേടിക്കുന്നു, മീശ പഠിക്കുന്നു. ഞാൻ അവിടെ നിന്ന് പറഞ്ഞു ഞാൻ ബിഷപ്പായിട്ട് വന്ന കേരളത്തിലുള്ള ആരറിയാൻ പോയത് ഹരിയാനയിലുള്ള ബിഷപ്പ്. ഞാനാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ബിഷത്തിക്കോ? അങ്ങനെ ആ വക എഴുതിക്കോ. ഒരു 1,500. 1,500 പ്ലസ് ട്രാവലിംഗ് 15,000. അവിടുന്ന് വരണ്ടേ ഹരിയാനയിൽ വരണ്ടേ? ഇവിടെ 20,000 എനിക്ക് വേണ്ടേ? അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ആർഭാടത്തോട് കൂടി അങ്ങ് കൊണ്ടുപോയേക്കാം. ഇതിലെ വണ്ടി പോകത്തില്ല. ഇവിടുന്ന് നമ്മളെ തുടക്കം തൊട്ടേ നമ്മൾ ഇവിടുന്ന് ഈ സൈഡിൽ കൂടെ അങ്ങ് പോകാം. ഈ പാട്ടോട് കൂടി നമുക്ക് അങ്ങ് അപ്പൊ ഇവിടുന്ന് ലൈവ് തുടങ്ങാം. Yo, and so they show, and
ഞാനിച്ചിരി പൈസ ഇവിടെ തരാം. ഇനി പിന്നെ എനിക്ക് എപ്പോഴും വരാൻ പറ്റത്തില്ല കേട്ടോ. ഇതിപ്പോ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് എന്റെ വസ്തു ഉണ്ടായിരുന്നു, ഞാൻ അത് തരാം. അവരോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി തരാം. സൂപ്പറിന്റെ സാറ് വരട്ടെ, വന്നിട്ട് നമുക്ക് ചെയ്യാന്ന്. ഒന്ന് റെഡിയാക്കി കറക്റ്റ് ആംബുലൻസ് ഡ്രൈവർ എന്നാ പറ്റി? അല്ലാടോ, ഞാൻ വേറെ ടെൻഷൻ നിൽക്കുവായിരുന്നു. ഇവന്റെ അമ്മ മരിച്ചിട്ട് ആറേഴ് ദിവസം ആയി. അപ്പൊ മോർച്ചറി ഇരിക്കുകയാണ്, അടക്കാനുള്ളൊരു സ്ഥലമില്ല, അതാണ് പ്രശ്നം. ഒരുപാട് പാത്രമൊക്കെ കഴുകിയ എന്നെ വളർത്തി വലുതാക്കി. പക്ഷെ എനിക്ക് ഒരു ജോലിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല സാറേ. അപ്പൊ എനിക്ക് എന്റെ അമ്മേനെ വയസ്സാ കാലത്ത് ക്യാൻസർ ആയിരുന്നു സാർ. വീട്ടിൽ സ്ഥലമൊക്കെ വിറ്റ് ഞാൻ അമ്മേനെ ഒരുപാട് ചികിത്സിച്ചു സാറേ. രാത്രി ആ നേരത്ത് അമ്മയിരുന്ന് ഒരുപാട് കരയും. ഏതെങ്കിലും അമ്മമാര് സ്വന്തം മക്കളെടുക്കെ അമ്മേനെ ഒന്ന് കൊന്നു തരുവാന്ന് ഏതെങ്കിലും മക്കളോട് പറയുമോ സാർ? എന്നോട് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വേദന സഹിക്കാൻ വയ്യാതെ വന്നപ്പോ അമ്മേനെ ഒന്ന് കൊന്നു തരുവാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താ നിനക്ക് വിഷയം പറ്റിയെന്ന് പറ ഇവിടുന്ന് ഇപ്പൊ കാര്യം പറയട്ടെ. അവന് വീടും സ്ഥലം പറ്റിയാണ് അമ്മ ചികിത്സിച്ചോണ്ടിരുന്നത്. അപ്പൊ ഇവന് ഇത് ബോഡി കൊണ്ട് അടക്കാൻ ഒരു സ്ഥലമില്ല, അതാണ് പ്രശ്നം. അടക്കാൻ സ്ഥലമില്ല? ഇല്ല ഇല്ല, അതാണ്. ഇവിടെ പൈസയും കൊടുക്കണമെന്ന് പറഞ്ഞു, അത് കൊടുക്കാനുള്ള ഒരു അവസ്ഥ ഇല്ല സാറേ. കാരണം അമ്മക്ക് വയ്യാതെ കിടന്നുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല. സാറില്ല, നീ ഒരു കാര്യം ചെയ്, നീ ആദ്യം ചെയ്യണ്ട ഇവിടെ കൊടുക്കാനുള്ള പൈസ കൊടുക്കുക. എന്നാ ഇതുപിടി, ഇതുപിടി. അല്ല, ഇവിടെ കൊടുക്കാനുള്ള പൈസ ഇതുപിടി, ഇവിടെ കൊടുക്കാനുള്ള പൈസ. ബാക്കി അല്ല പറയട്ടെ, നീ ഇവിടെ കൊടുക്ക, ഇത് പൈസ എടുക്കുക. ഇനി ഇവന്റെ സ്ഥലം ഞാൻ സെറ്റ് ആക്കി കൊടുത്തോളാം. മറ്റേ അമ്മ അടക്കാനുള്ള സ്ഥലം ഞാൻ സെറ്റ് ആക്കി തന്നോ. നീ പേടിക്കണ്ട. അല്ല സാറേ, സാറിന് വേണ്ട സാറേ. എടാ, നീ എടാ, ഇപ്പൊ മരിച്ച ആളില്ലേ, ഈ മരിച്ച അപ്പച്ചന് ഭയങ്കര പൈസക്കാരാണ് അവര്. പിന്നെ ഞാൻ അവരുടെ നിന്ന് കമ്മീഷൻ മേടിച്ചു കൊണ്ട പൈസയാണ്. ഞാൻ എത്രയും പൈസ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ എന്റെ പിള്ളേരെ ഇത് ആശുപത്രി കൊടുക്കാനേ ഉണ്ടാവത്തുള്ളൂ. നമുക്ക് കിട്ടുന്നത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുത്തെങ്കിൽ നമ്മളല്ലേ പെട്ടുപോ. മനസ്സിലായില്ലേ? എടാ, ഇത് നന്മയായിട്ട് നീ മനസ്സിൽ കണ്ടാ മതി. എന്താ പട്ടിണിയും പ്രാരാബ്ദമൊക്കെ തന്നെ ആയിരുന്നെങ്കിലും എന്റെ അമ്മ എന്നെ പറഞ്ഞു പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, ഒരാളെ പറ്റിച്ചുണ്ടാക്കുന്ന പൈസ നമുക്ക് ഒരിക്കലും മുതലാകത്തില്ല. വേണ്ട സാറേ, ഞാൻ പറ്റിച്ചുണ്ടാക്കുന്ന അല്ലടാ, പൈസ കടവായിട്ട് നമുക്ക് ഇങ്ങനെയല്ലേ പൈസ കിട്ടും. എനിക്കിത് അറിയത്തുള്ളൂ, നമുക്കുള്ളത് ഞാൻ നിനക്ക് തരാം. അതെ അതെ, അതുകൊണ്ടാ പറഞ്ഞത്. അപ്പോഴേ ഇവിടുന്ന് ബോഡി അങ്ങ് വീട്ടിൽ വരെ എത്തിക്കാനുള്ള ആംബുലൻസ് അതിനുള്ള കാശും എല്ലാം ഞാൻ തന്നെ ഏറ്റു. ഒരുപാട് സാറേ, ഇതിന് ഞാനും എന്റെ കുടുംബവും എപ്പോഴും സാറിന്റെ ഭാര്യക്കും കൊച്ചിനും വേണ്ടിട്ട് ഉറപ്പായിട്ടും പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും സാറേ. ഈ അവസരത്തിൽ ഇങ്ങനെ പറയാതെ അല്ല, ഇവിടെ ഒരു കാര്യം ചെയ്യാൻ ബോഡി എന്നെ വണ്ടി എടുത്തോ. മാറ്റി റോബോട്ട്, നീ ഒരു കാര്യം ചെയ്തു, ഞാൻ മറ്റേ വണ്ടി ഇങ്ങോട്ട് പറഞ്ഞുവിടാം. എന്റെ വണ്ടി പറഞ്ഞുവിടാം. ഞാൻ എന്നാ, ഏതായാലും ഞാൻ അവരുടെ അമ്മയും കൊണ്ട് അണ്ണന്റെ വീട് വഴിയല്ലേ പോകുന്നത്. അപ്പൊ ഞാൻ ചേച്ചിയും മോളെയും ആ വീട്ടിൽ ഇറക്കിട്ട് പോയാലോ. ആയിക്കോട്ടെ, ചേച്ചി ഇട്ടടിക്കുന്നത് അങ്ങനെന്തിനാണ് ഇങ്ങനെ സംശയിക്കുന്നത്? എനിക്ക് സംശയമൊന്നും ഇല്ല. എന്നാ ഞാൻ അവരെ എന്റെ പെങ്ങളെ പോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആയിക്കോട്ടെ, അണ്ണൻ ഈ സംശയം ഒട്ടും റെഡിയല്ല. എനിക്ക് സംശയമൊന്നും ഇല്ല. പിന്നെ കാണിക്കുന്നത് കാണിക്കുന്നത് വേറെ ഒന്നുമില്ല. എന്നെക്കാട്ടൊരു 2000 രൂപ ശമ്പളം കൂടുതലുണ്ട് അവക്ക്. എപ്പോഴും എന്റെ താഴെ നിന്നാലേ ആ കുടുംബ ജീവിതം സെറ്റപ്പ് ആയിട്ട് പോകും, മനസ്സിലായില്ലേ? പിന്നെ എന്റെ ഒരു നോട്ടം എപ്പോഴും അവളിൽ ഉണ്ടെന്നുള്ളൊരു തോന്നല് അവക്കും വേണം, അല്ലെങ്കിൽ തലേ കയറും. എല്ലാ ഭർത്താക്കന്മാരും ഇതുപോലെ തന്നാ. അല്ലെങ്കിൽ സംശയം എന്ന് പറഞ്ഞൊരു ടൈം പാസ് അത്രേ ഉള്ളൂ. അങ്ങനെ ടൈം പാസ് ആണ് ഈ സംശയം അല്ലേ? അതെ അതെ, അന്ന് ഇങ്ങനെ ടൈം പാസ് കാണിച്ച് കാണിച്ച് ചേച്ചി വേറെ ആരെങ്കിലും സ്നേഹിച്ച് അവരുടെ കൂടെ അങ്ങ് പോയാലാണ് എന്ത് ചെയ്യും? പോകത്തില്ല, എന്നെ ഭയങ്കര പേടിയാണ്. എന്നാ പോകുന്നു, പോകത്തില്ലെന്ന് പോകുന്നു പറഞ്ഞു. എനിക്കറിയാൻ പോകത്തില്ല. എന്റെ വീടിനല്ലേ പോന്നെ, ഇവളെയും കുഞ്ഞിനും കൂടെ വീട്ടിലോട്ട് ഇറക്കി. ഇനി എന്തായാലും ജഡ്ജസിന്റെ റിവ്യൂ അറിയാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. എങ്ങും പോയേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്.
Saipa, this is the interesting houseboat of the Kayal. What Kayal? Punnamada Kayal. Punnamada Kayal. പൊന്നമ്മയുടെ കായലല്ല പുന്നമട കായൽ. ഞാൻ പണ്ട് ഇവിടെ ജോലിക്ക് വന്നപ്പോ നിങ്ങൾ എന്നെ കയറി പിടിച്ചെന്ന് ഞാൻ നിങ്ങളെ ഭാര്യ വരുമ്പോ പറഞ്ഞു കൊടുക്കും. മീട്ടു ഇതെന്തോന്ന്? ഇതാണ് മയൂഖ മുദ്ര. മുയലിന്റെ മുദ്ര? മുയലിന്റെ മുദ്രയല്ല, മയൂഖ മുദ്ര. ദാ കണ്ട, മയില് കൊള്ളാം, പക്ഷെ ലാടന്മാർ കാണരുത്. ഉരുക്കി എണ്ണയാക്കി കളയും. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. വളരെ നന്നായി എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. നല്ല രസമായിട്ട് നമുക്ക് എന്നെ വളരെ വർഷങ്ങൾക്ക് പിന്നിലേക്ക് കൊണ്ടുപോയി. എൻ്റെ വലിയപ്പൻ, അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഒരു പ്രൊഫസറുണ്ട്. അയാൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, നല്ല പിശുക്കനാണ്. അയാൾ അയാളുടെ പിതാവിനെ കാര്യമായിട്ടൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. കാശുമുണ്ട്, അല്ലാണ്ട് കല്യാണവും കഴിച്ചിട്ടില്ല, ഒന്നുമില്ല. എന്നിരുന്നാലും പ്രത്യേക ടൈപ്പാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എടാ അപ്പന് ഷൂ മേടിക്ക്, മരിച്ചു കഴിഞ്ഞിട്ട് ബോഡിയിൽ. അപ്പോൾ അതിനെനിക്ക് പണം തന്നു. എനിക്കൊരു 14 വയസ്സ് ഉള്ളൂ. എനിക്കാണെങ്കിൽ കാശിന് നല്ല ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അയാൾ കയ്യിലിടാനുള്ള ഗ്ലൗസ് അത് വാങ്ങാൻ പറഞ്ഞു. അങ്ങനെ അതും ഇതും ഇത്തിരി പൂവും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി തന്ന പണത്തിൻ്റെ ബാക്കി അയാൾ വാങ്ങിയില്ല, ഞാൻ കൊടുത്തുമില്ല. സത്യം പറയുകയാണെങ്കിൽ വല്യപ്പൻ മരിച്ചപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിരുന്നു. കാരണം അവിടെയുള്ളൊരു കടയിലത്തെ കടം വീട്ടാൻ പറ്റി സ്കൂളിലെ. പിന്നീട് ആ കടക്കാരൻ തന്നെ എൻ്റെ അടുക്ക് പറഞ്ഞു, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ദേ കാശായിട്ടാ 13 രൂപയായി. ഞാൻ അയാളോട് പറയാണ്, എൻ്റെ അമ്മാമ്മ വല്ലാണ്ട് കിടക്ക, മരിക്കട്ടോ, അപ്പം ആ കടം വീട്ടാന്ന്. മനസ്സിലായ? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കാശടിക്കുക കാശടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാത്രമല്ല അവർക്കതൊരു പ്രശ്നമല്ല, അമേരിക്കയിലുള്ളവർക്ക്. അവർക്ക് ഭംഗിയാവണം എന്നുള്ളതാണ്, സംഭവം ജോറാവണം, അതൊക്കെ തന്നെയാണ്. അതൊക്കെ വളരെ വളരെ നന്നായിട്ടുണ്ട്, വളരെ അസലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഇമാജിനേഷൻ ആണോ കാര്യങ്ങളോ എന്ന് അറിയില്ല. ഇവന്റ് മാനേജ്മെന്റ് ഈ മരണത്തിന്റെ കാര്യങ്ങൾ കൊണ്ട് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഡ്രാമ എന്നുള്ള സിനിമയെ പോലും അതാത് രാജ്യങ്ങളിൽ അവരുടെ സമ്പത്തിന്റെ പ്രൗഢി അനുസരിച്ച് ആ എമൗണ്ടിനനുസരിച്ച് ഇതിന്റെ ഡെക്കറേഷനും അറേഞ്ച്മെന്റ്സും കൂടുകയും ചെയ്യും. നാട്ടിലും ഈ സംഭവം നടന്നത് എനിക്കറിയാം. യു എസ് നിന്നൊക്കെ മക്കൾക്ക് വരാൻ പറ്റാത്തപ്പം ഇത് ഇവിടുന്ന് വീഡിയോ എടുക്കുമ്പം ചോദിക്കും എത്ര കാറ് വേണം, എത്ര ആൾക്കാർ വേണം, മന്ത്രിമാരെ കൊണ്ടുവരണം, സിനിമ ഫിലിം സ്റ്റാർസിനെ കൊണ്ടുവരണം. ഇതെടുത്തിട്ട് അവിടെ കൊണ്ട് കാണിക്കുമ്പോൾ ആ മക്കളുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് അവിടെ കോക്ടെയിൽ പാർട്ടിയൊക്കെ ഉണ്ടാകാറുണ്ട്. അതൊരു കള്ളമല്ല. ഇതിനകത്തുള്ള പ്രധാന കാര്യങ്ങളൊന്ന്, ഇത്രയും കഥാപാത്രങ്ങളുണ്ട്, എല്ലാം നന്മയുള്ള കഥാപാത്രങ്ങൾ, ഒരാളും നെഗറ്റീവ് അല്ല. ആ ഭാര്യയ്ക്കുള്ള ഒരു വൃത്തിയായിട്ട് ഒരു ഒരു മില്ലിമീറ്റർ ചീത്ത സ്വഭാവമില്ല. ഇതെല്ലാം ക്ലബ് ചെയ്ത് നിങ്ങളുടെ ഒരു ഒരു കണക്ഷൻസ് ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും സീൻസുകളൊക്കെ ആയിട്ട് അതിഗംഭീരമായെന്ന് എനിക്ക് പറയാൻ പറ്റും. നല്ല സ്കിറ്റ്. താങ്ക് യു സോ സൂപ്പർ. മല്ലിക ആൻറ്റി, ആദ്യമേ തന്നെ പറയട്ടെ, ഗംഭീരമായ ഒരു സ്കിറ്റായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിന് മുമ്പേ പറഞ്ഞു ജഗദീഷോട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്കിറ്റ് എന്ന്. നമുക്ക് തോന്നുകയാണ് സ്വന്തം അപ്പം മരിച്ചിട്ട് ഇങ്ങോട്ടൊന്ന് വരാൻ നേരമില്ലാതെ അമേരിക്കയിൽ ഇരിക്കുന്ന ഇവർ പിന്നെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നത് എൻ്റെ പൊന്നു മോനെ നീ വെട്ടിച്ചാലും കുഴപ്പമില്ല, നിൻ്റെ മനസ്സെത്ര നല്ലതാണ്, അവസാനത്തെ ആ പ്രവൃത്തിയിലൂടെ നമുക്ക് തോന്നുന്നു. അപ്പം എത്ര വെട്ടിച്ചാലും നമുക്ക് ദേഷ്യം തോന്നുന്നില്ല ജോബി എടുക്കൽ. കാരണം ജോബിയിലൊരു നന്മയുള്ള മനസ്സുണ്ട്, ആ ഒരു ആ നല്ല മനുഷ്യനാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അപ്പനെ കാണാൻ നേരമില്ലാത്ത മക്കളുടെ നിന്ന് കുറച്ച് വെട്ടിച്ചെന്ന് വിചാരിച്ചൊന്നും ഒരു കുഴപ്പമില്ല മോനെ, അതൊന്നും ഏതായാലും നന്നായിട്ടുണ്ട്. നല്ല സന്ദേശം, നല്ല ഗംഭീരമായ അവതരണം, അസാമാന്യമായ അഭിനയ പാഠവും. കൺഗ്രാറ്റുലേഷൻസ്. മരണം എന്ന ജീവിത യാഥാർത്ഥ്യത്തിൽ ഭാവനയുടെ ആഘോഷം മിക്സ് ചെയ്തപ്പോൾ മനോഹരമായിട്ടുള്ളൊരു സ്കിറ്റാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. സാധാരണഗതിയിൽ ഈ ആക്ഷേപ ഹാസ്യവും യഥാർത്ഥ ഹാസ്യവും തമ്മിൽ മിക്സ് ചെയ്താൽ അത് ഒന്നും ഒന്നും ആകാതെ പോകാറാണ് പതിവ്. പക്ഷെ ഇവിടെ മനോഹരമായി രണ്ടിനെയും കൂടെ നിങ്ങൾ മിക്സ് ചെയ്ത് ബ്യൂട്ടിഫുൾ സ്കിറ്റ് ആയിട്ടാണ് നിങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാം തന്നെ എക്സലന്റ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം ശരി കൊടുക്കും. 25.
ജ്യോതി ചേട്ടാ 24 out of 25. മല്ലിക ആന്റി ഒന്നും കുറയ്ക്കാനില്ല 25 out of 25. ഈ ഒരു റിയൽ സിറ്റുവേഷൻസ് റൗണ്ടിലെ ഈ ഒരു ആക്ടിന് ദേ ആർ ഗെറ്റിംഗ് 98 on 100. സൂപ്പർ. പാട്ടും ഡാൻസും കോമഡിയും തമ്മിലുള്ള ഒരു പ്യുവർ ബ്ലെൻഡുമായിട്ട് നല്ല ഭംഗിയുള്ള ഒരു കുട്ടനാടൻ വിശേഷവുമായിട്ട് ടീം റോക്ക് ഈ വേദിയിൽ തട്ടുപൊളുപ്പൻ സ്കിറ്റുമായിട്ട് എത്താൻ പോവുകയാണ്. എങ്ങും പോയേക്കരുത്. ദിസ് ഇസ് ഗോയിങ് ടു ബി സൂപ്പർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഓമനപ്പുഴ കടപ്പുറത്തിന്നോമനെ ഒന്നോമനെ സൈബ, this is the interesting houseboat of the kayal. What kayal? Punnamada kayal. Punnamada kayal. Punnamada kayal alla, punnamada kayal. Njan pand ivada joliki vannappa ningal enne keri pidichathu njan ningala bhariya varumbam parannu kodukkum. Meetu swara kanyagamar meena meetu 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 gayal anakombavanam mela pinne. ഇതെന്തോന്ന്? ഇതാണ് മയൂഖ മുദ്ര. മുയലിന്റെ മുദ്ര? മുയലിന്റെ മുദ്രയല്ല, മയൂഖ മുദ്ര. ദാ കണ്ട, മയില് കൊള്ളാം, പക്ഷെ ലാടന്മാര് കാണരുത്. ഉരുക്കി എണ്ണയാക്കി കളയും. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ഇവിടെ ഇതാ നല്ല കുട്ടനാടൻ ഭംഗിയുള്ള കാഴ്ചയെ ഒരുക്കി ഡാൻസ് വിത്ത് കോമഡി റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 ദ ഓൾ ടൈം പ്രസ്റ്റീജിയസ് ടീം റോക്ക്. എന്റെ പൊന്ന് ചന്ദ്രാണ, ഇത് തിരുവാതിര കളിയല്ല. പിന്നെ ഇതാണ് മോഹിനിയാട്ടം. ഇനി ഭരതനാട്യവും ഉണ്ട്. ഭരതനാട്യാലും കൊള്ളാം, മോഹനനാട്യാലും കൊള്ളാം, ഈ കൊച്ചിന്റെ ആട്ടം കൊള്ളാം, അത്ര ഞാൻ പറഞ്ഞുള്ളൂ. എടി രാജി, നിന്റെ ഡാൻസ് ചന്ദ്രാണൻ ഇഷ്ടപ്പെട്ടു. ഇനി ഈ ഹൗസ് ബോട്ടിൽ ഏത് ഗസ്റ്റ് വന്നാലും നീ ഫിക്സ്. അല്ലെങ്കിലും എന്റെ ഡാൻസ് കണ്ടിട്ട് ആരും ഇതുവരെ കുറ്റം ഒന്നും പറഞ്ഞിട്ടില്ല. സാത്താനല്ല, ഗൈഡ് സത്താർ. ആടാ സത്താറേ, ഓ നീ കൊണ്ടുവന്ന കൊച്ചു കൊള്ള. കൊച്ചെ, തരുന്നത് കൂടുതലാണെന്ന് എനിക്കറിയാം. ഉള്ളത് കൊണ്ട് വാരിക്കൊരു തരികയല്ല. കലയും കലാകാരന്മാരെയും ഞാൻ എന്നും ബഹുമാനിച്ചിട്ടുള്ളു. ഒരു കളിക്ക് 1,000 രൂപ വെച്ചങ്ങ് തരും. എത്ര? 1,000. അതെ, ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് കൊടുക്കണം 1,000 രൂപ വാടക. എനിക്ക് നിങ്ങളുടെ 1,000 രൂപയ്ക്കൊന്നും ഡാൻസ് കളിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഒരു ഡാൻസിന് 10,000 രൂപ എങ്കിലും കിട്ടണം. എത്ര? 10,000. ചന്ദ്രേണ, നിങ്ങൾ നെഞ്ചുവേദനയാണോ ഉദ്ദേശിച്ചത്? എന്നാ കൈവച്ച സ്ഥലം മാറിപ്പോയി. ഇപ്പൊ കറക്റ്റ്. കൊച്ചേ, നിനക്ക് എങ്ങനെ തോന്നിയടി എന്റെ മോഹം കണ്ടിട്ട് 10,000 രൂപ ചോദിക്കാൻ? എന്റെ മോരാളിക്ക് ആകപ്പാടെ സ്വന്തം എന്ന് പറയാനായിട്ടുള്ളത് 5-6 മൊത്തമുള്ള ഒരു നിക്കറ് മാത്രം. മേലാൽ ആവർത്തിക്കരുത്. കോത്തകത്ത് ഓടെ ഒന്ന് കേറി. ഞാൻ പറഞ്ഞതിൽ നിന്ന് 5 പൈസ കൂടുതൽ എടുത്തില്ല. നിനക്ക് പറ്റുമെങ്കിൽ ആടിയിട്ട് പോകും. ആട്ടമല്ലല്ലോ, ആട്ടല്ലേ. നിങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞ 1,000 രൂപയ്ക്ക് ഈ ആട്ടേ കിട്ടത്തുള്ളൂ. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് തന്റെ വീട് വെള്ളം കയറി ഒഴുകി നടന്നപ്പോ സായിപ്പിനെ മദാമെ വിളിച്ചുകൊണ്ട് വന്ന് ഹൗസ് ബോട്ട് ആണെന്ന് പറഞ്ഞ് പൈസ പിരിച്ചവരല്ലോ താൻ. ചന്ദ്രണ്ണ, എന്റെ പൊന്ന് സത്താറ എവിടെ പറയുന്നൊന്നും വിശ്വസിക്കരുത്. പിന്നെ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വന്ന സായിപ്പുമാര് എന്റെ വീട് കണ്ടപ്പോ നീന്തി കയറിയതാണ്. എന്നിട്ട് പുരപ്പുറത്ത് കയറി ഇരുന്നിട്ട് പറയാ ഹൗസ് ബോട്ട് ഈസ് ബ്യൂട്ടിഫുൾ എന്ന്. എനിക്ക് ഇത്തിരി കാശും തന്നു, അതിനാണ് വിളിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടാകുന്നത്. എടി കൊച്ചെ, നീ ഇങ്ങനെ ഇങ്ങനെ രണ്ടുമൂന്ന് മുദ്ര കാണിച്ചെന്ന് വിചാരിച്ച് ഡാൻസ് ഒന്നും ആവത്തില്ല. മാത്രമല്ല നിനക്ക് ഭാവവും ഇല്ലായിരുന്നു നീ താളത്തിലല്ലേ കളിച്ചത്. നീ കളിച്ച ഡാൻസിന് 1,000 രൂപ തന്നെ കൂടുതലാ. നിങ്ങളിപ്പോ ഒരു ആവാസന്റെ മുമ്പിൽ ചിലങ്ക കെട്ടി ആടിയപ്പോൾ കളങ്കപ്പെട്ടത് ദൈവദത്തമായ ഒരു കലയാണ്.
ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അഞ്ച് പൈസയ്ക്ക് പോലും ഗതിയില്ലാത്ത നിങ്ങളുടെ മുന്നിൽ ചിലങ്ക കിട്ടി ആടി എനിക്ക് ഇനി ഈ ചിലങ്ക കിട്ടാൻ അർഹതയില്ല. ഞാൻ ഇവിടെ എന്നേക്കും ഇത് ഉപേക്ഷിക്കുന്നു. അഞ്ചു പൈസയ്ക്ക് ഗതിയില്ലാതിരിക്കുകയായിരുന്നു. വിറ്റ ഒരു 10-200 രൂപയെങ്കിലും കിട്ടും. എന്തിനാടോ ചന്ദ്രയണ്ണ ഇങ്ങനൊരു ശാപവും കൂടെ? പിന്നെ വരുന്നു, പിന്നെ വലിച്ചെറിഞ്ഞിട്ട് പോയതല്ലേ. അതെ, ഞങ്ങൾ ഡാൻസേഴ്സ് ഇങ്ങനെയാ. ദേഷ്യം വരുമ്പം ഇത്രയും ഡയലോഗും പറയും, ചിലങ്ക എടുത്തെറിയും. ഇനി തന്നെ ുംഖനദിയിലൊരനുപമ ശലഭം ഒരുങ്ങി വരൂ. നിങ്ങൾക്ക് ഇപ്പൊ ഡാൻസ് കാര്യ വേണം. എന്റെ മനസ്സിൽ രണ്ടുമൂന്ന് പദ്ധതികളൊക്കെ ഉണ്ട്. അത് പറ ഈ അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങൾ ഇപ്പൊ ഡാൻസിന് ഇറങ്ങിയിട്ടുണ്ടെന്നൊരു വാർത്ത കിട്ടിയിട്ടുണ്ട്. അവരെ മറ്റൊരു പിടി പിടിച്ചാലോ എന്നൊരു പദ്ധതിയും എന്റെ മനസ്സിലുണ്ട്. ആ പദ്ധതി കൊള്ളാം, പക്ഷെ അവരൊറ്റയ്ക്ക് വരുത്തില്ലല്ലോ, അവർ കൂട്ടമായിട്ടല്ലേ വരത്തുള്ളൂ. പിന്നൊരു പദ്ധതി എന്ന് പറയുമ്പോ ഇച്ചിരി മനസ്സ് വച്ചാ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പദ്ധതി ഉണ്ട്. നിന്റെ ഈ പദ്ധതി ഇവിടെ നടക്കൂല. സത്താറേ കയ്യേട്, നിന്റെ പഞ്ചവത്സര പദ്ധതി പൊളിഞ്ഞ സ്ഥിതിക്ക് എവിടെയെങ്കിലും പോയി ഡാൻസ് കാര്യം തപ്പിപ്പിടിച്ചിട്ട് വാടേ. കഴിഞ്ഞ പ്രാവശ്യം പോയി തപ്പി പിടിച്ചതിന്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല. ആ നോക്കട്ട്, എവിടെയെങ്കിലും ഒന്നിനെ കൊണ്ടേ ഞാൻ വരൂ. നീ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിക്കാതെ അവര് വരുമ്പഴത്തേക്ക് കഴിക്കാൻ എന്തെങ്കിലും റെഡി ആക്കി വെച്ചിട്ടുണ്ടോ? പിഴച്ച കോഴി റെഡിയല്ലേ? പിഴച്ച കോഴിയോ? പൊരിച്ച കോഴി റെഡിയല്ലേ? എടി, കഴിഞ്ഞ പ്രാവശ്യം ഒരു ഗസ്റ്റ് വന്നപ്പോ അവർക്ക് സ്കോച്ച് ആൻഡ് വൈൻ എടുത്ത് കൊടുക്കാൻ പറഞ്ഞ നീ ഒരു പേപ്പർ എന്തോ എടുത്ത് ചുരണ്ടി കൊണ്ട് കൊടുക്കുന്നുണ്ടല്ലോ, എന്തായിരുന്നു? അയ്യോ, നിങ്ങൾ പറഞ്ഞത് സ്കോച്ച് ആൻഡ് വൈൻ എന്നാണോ? ഞാൻ കേട്ടത് സ്ക്രാച്ച് ആൻഡ് വിന്നെന്നാ. എടി വെള്ളപ്പാറ്റേ, പോത്തകത്ത് കൂടുതൽ എന്റെ അടുത്ത് കളിച്ചാലേ എന്റെ തോന്നി സ്വഭാവം നിങ്ങൾ അറിയും. പിന്നെ നീ ഞൊട്ടും. ഞൊട്ടും അല്ല, മീട്ടു. ആ, ഞാൻ പണ്ട് ഇവിടെ ജോലിക്ക് വന്നപ്പോ നിങ്ങൾ എന്നെ കയറി പിടിച്ചെന്ന് ഞാൻ നിങ്ങളെ ഭാര്യ വരുമ്പോ പറഞ്ഞു കൊടുക്കും. മീട്ടു. Come on, Saipe. Okay. This is houseboat. Houseboat? Yeah. Very beautiful houseboat in Kuttanad. Kuttanad? Okay. No, okay. Ella kadinju. Ippa shantam. What is this? Ingere nin ivada kari kadakana. This is modalali of houseboat. Modalali? Yes. Chandran. It's the yoga. Oh, yoga. ലോകത്തുള്ള എല്ലാ സായിപ്പന്മാരും നമസ്കാരം പറയാൻ മാത്രം പഠിച്ചു വെച്ചിട്ടുണ്ട് തന്നെ. സായിപ്പ്, ദിസ് ഈസ് ദ ഇൻട്രസ്റ്റിംഗ് ഹൗസ് ബോട്ട് ഓഫ് ദ കായൽ. വാട്ട് കായൽ? ആ, പുന്നമട കായൽ. ചന്ദ്രനോ? നിങ്ങൾക്കൊരു ലുക്ക് ഇല്ലെന്ന്. മാഡം, ഐ ആം നല്ല ലുക്ക് മാഡം. ചന്ദ്രൻ, ലുക്ക് മിസ്റ്റർ ചന്ദ്രൻ, ഐ വാണ്ട് ദ ഇന്റലിജൻസ് ഓഫ് ദ ക്രൂ
worlds, of the cuteness, of the beautiful, of the harmony, of the light and of the color, of the fantasy, of the gliding of the badges of the flight, of the guilty and familiar of the country, the very first harmony can't be the first. Kadal kaatin nenjil, kadalai valarna snehamurani. കനലായിരിഞ്ഞ സന്ധ്യമയങ്ങി മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു മിഴിനീരണിഞ്ഞ രാത്രി തളർന്നു. സത്താറെ, നീ ഈ ഇംഗ്ലീഷ് എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എവിടെ? പറയാൻ കൊള്ളൂല. Where is the classical dance? Chalakadara party. What? Coming. First is foot, next dance. Foot? Well, Kerala traditional foot? Where? Pannamme avicha kelangu molagi ambathiyum kuda eduttho. Aa Keralathinte paattu kuda nirri. Tiruvavani raavu. Manasaagilavu. Malayala chundil. സത്താറെ, സായിപ്പ് മദാമയൊക്കെ തീറ്റയും കുടിയും കഴിഞ്ഞാൽ ഉടനെ കലാപരിപാടികൾ എന്തായാലും ചോദിക്കും. അതും കൂടെ ചേർത്താണ് നമ്മൾ പൈസ വാങ്ങിച്ചിരിക്കുന്നത്. ഡാൻസുകാരൊക്കെ ഇങ്ങ് വരുമോ? സത്താറെ, ഞങ്ങളിഞ്ഞ് എത്തി. ഓമനപ്പുഴ കടപ്പുറത്തിന്നോമനെ ഒന്നോമനെ, ഈ നല്ല മുഖം പാടിയതെന്തിങ്ങനെ ഇങ്ങനെ. ഓമനപ്പുഴ കടപ്പുറത്തിന്നോമനെ ഒന്നോമനെ, ഈ നല്ല മുഖം പാടിയതെന്തിങ്ങനെ ഇങ്ങനെ. സത്താറെ, ഞങ്ങൾ ഞെത്തി. വിട്ട് മേക്കപ്പ്. സത്യ, ഇതാണ് ഈ ഹൗസ് ബോട്ടിന്റെ ഓണർ ചന്ദ്രൻ. ചന്ദ്രേട്ടൻ കോട്ടക്കെ ഇട്ട് അങ്ങാകെ കൊലക്കെട്ട് പോയി. ഇതാ ഞാൻ ആരോട് അടുക്കാൻ പോകാത്തത്. ഉള്ളോള സ്നേഹം കാണിച്ചു കഴിഞ്ഞാ അപ്പൊ തന്നെ തെറ്റിദ്ധരിച്ചളയും. അല്ല, ഇവരൊക്കെ ആരാ? ഇത് ശിവാനി, ഇവള് രജനി, ഇത് നളിനി, ഇവള് സജിനി, അപ്പൊ ഇതോ ഇത് ഇവള മൈനി. സായിപ്പേ, ഇവരെ മനസ്സിലായില്ലേ? സോൾ ഓഫ് കേരള പെർഫോമിംഗ് ആർട്ടിസ്റ്റ്. എടി സായിപ്പിന് നമ്മളെ മനസ്സിലായില്ല. സായിപ്പ് നാട്യകലാ ചൂടാമണിയും നടന രാജ കുന്തളങ്കി അവാർഡ് നേടിയ പ്രശസ്ത നർത്തകി. അതാരാ? ഞാൻ തന്നെ, സത്യൻ കുണ്ടറ. നോയിക്കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ്. തെങ്ങും തൈയോ? ഈശ്വരോ, കുടുംബശ്രീയുടെ പണിക്ക് പോകുന്നോണ്ടാ തെങ്ങും തൈക്ക് കയറി വന്നത്. അല്ല, നിങ്ങൾ എല്ലാ ടൈപ്പ് ഡാൻസും കളിക്കുമല്ലോ. അതെ ചന്ദ്രേട്ടാ, ഞങ്ങള് ക്ലാസിക്കൽ ഡാൻസ് മാത്രമല്ല, വേറെ വെറൈറ്റി ആയിട്ട് ഒരുപാട് ഡാൻസ് കളിക്കും. പിന്നെ മെയിൻ ആയിട്ടും നാടോടി നൃത്തമാണ് നമ്മൾ കളിക്കുന്നത്. സൂപ്പർ സ്റ്റെപ്പാ. എടി ചന്ദ്രേട്ടൻ, ഒരു സ്റ്റെപ്പ് കൊണ്ട് കീച്ചിക്കൊട്. 1 2 3 4 കാവേരി പുഴയിൽ കരിവല വീശാം പോണോരേ മലേറിയ, കാവേരി പുഴയിൽ കരിവല വീശാം പോണോരേ മലേറിയ. മലേറിയ അല്ല, ചിക്കൻ കുരിയ. ഇതെന്തോ ഡാൻസ്! അതെ ചന്ദ്രട്ട, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ നൃത്തം നൃത്തം എന്ന് പറയുന്നത് ഒരു തപസ്യയാണ്. അത് ഞരമ്പിൽ നിന്ന് മസിലി വഴി ഹൃദയ ധമനികളിലെത്തി അവിടുന്ന് കണ്ണിന് സിഗ്നൽ കൊടുത്ത് ചടുല നടന്ന മെയ്യായതിനാൽ വഴിഞ്ഞൊഴുകിയെത്തുന്ന ഒരു സർഗാത്മക പ്രക്രിയയാണ് നൃത്തം. നാട്യശാസ്ത്രത്തിൽ ഗോവിന്ദസ്വാമി പറഞ്ഞിരിക്കുന്ന എന്താണെന്നറിയാവോ? എന്താ? കണ്ണെത്തുന്നിടത്ത് മെയ്യെത്തണം, മെയ്യെത്തുന്നിടത്ത് കണ്ണെത്തണം, കണ്ണും മെയ്യും എത്തുന്നിടത്ത് കമ്പെത്തണം. കമ്പെത്തണോ? നോക്കണ ദൂരത്ത് കണ്ണ് നട്ട് പോടന്ന്. അല്ലല്ലോ, ഞങ്ങൾ എന്ത് പറഞ്ഞാലും മനസ്സിലാവത്തില്ല. ഒരു പുച്ഛോ? ഡീ, ആ മുദ്ര ഒന്ന് കാണിച്ചു കൊടുക്ക്. അയ്യേ, കൈമുദ്ര. ഇതെന്തോന്ന്? ഇതാണ് മയൂഖ മുദ്ര. മുയലിന്റെ മുദ്ര? മുയലിന്റെ മുദ്രയല്ല, മയൂഖ മുദ്ര. ദാ കണ്ട. മയില് കൊള്ളാം, പക്ഷെ ലാടന്മാര് കാണരുത്. ഉരുക്കി എണ്ണയാക്കി കളയും. അതെ, ഇത് ആൺമയിലാണോ പെൺമയിലാണോ? ഇത് ആൺമയിലും അല്ല പെൺമയിലും അല്ല, പിന്നെ ഫീമെയില്.
ആ മുദ്ര ഒന്നുകൂടെ കാണിച്ചേ. ഇനി കാണിക്കത്തില്ല. അതെന്താ ഈ മുദ്ര കാണിച്ചതാ? ഇവിടെ ചേച്ചി ഒരുത്തൻ വിളിച്ചോണ്ട് പോയത്. സത്താറേ, എനിക്ക് തോന്നുന്നില്ല ഇവര് ക്ലാസിക് ഡാൻസ് കളിക്കുന്നു. ആര് പറഞ്ഞു? ഞങ്ങള് തകർക്കും. അയ്യോ, സായിപ്പ് മാതാ ഇതോട്ട് വരുന്നു. നിങ്ങൾ റെഡിയാണല്ലോ. റെഡിയാണ്. മിസ്റ്റർ ചന്ദ്രൻ, ക്ലാസിക്കൽ പ്രോഗ്രാം. പ്രിയ കലാസ്നേഹികളെ, എടി പേടെ. എന്താ അടി? എടി, ഇത് ഉത്സവ പറമ്പല്ല, ഇങ്ങനെ ഇന്ന് അനൗൺസ് ചെയ്യാൻ. അങ്ങോട്ട് കളിച്ച് കാണിച്ചു കൊടുക്കടി. പച്ചക്കറി കറി ചിന്താമണി, ഞാൻ പക്കത്തു വീട്ടിലെ പൊന്നുമണി. പാളയം ചന്തയിലും കാലക്കമ്പോളത്തിലും മലക്കറിയെല്ലാം വിൽക്കുന്ന പൊന്നുനാൻ. നല്ല ഉഷിരുള്ള ചെന്തമിൽ പൊന്നുനാൻ. അതികാലയിലെ ഞാൻ ചന്തയിലെത്തും, പട്ടി നിറച്ചങ്ങോ ചെന്നിരിക്കും. പല പല രൂപത്തിൽ പല പല വേഷത്തിൽ ആളുകൾ വന്നങ്ങ് തിക്കും തിരക്കും. ചെവി മൂളിപ്പോയി ഒരു നിമിഷം, കണ്ണിൽ മിന്നലടിച്ചു പോം. പകച്ചു ഞാൻ നോക്കുമ്പോൾ അറിയാത്ത ഭാവത്തിൽ നീങ്ങുന്നവൻ ചുറ്റിലും കാഴ്ച കണ്ടു രസിക്കുന്നു ജനങ്ങളെല്ലാം. ഒന്നുമില്ല, ഒന്നുമില്ല സായിപ്പേ. ചെറുതായിട്ടൊന്ന് കുരുങ്ങി, അവരിപ്പോ കുരു കഴിക്കും. എടാ സാത്താനെ. സാത്താനല്ല, സത്താർ. മുണ്ടി പോരുത്, നീ ഇപ്പൊ സാത്താനാ എനിക്ക് സാത്താർ. എടാ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടെങ്കിൽ കളിക്കാൻ പറ. ഇല്ലേ സായിപ്പ് എഴുന്നേറ്റ് അങ്ങനെ പോക്കിന് പോവും. സത്താറ ചന്ദ്രേട്ടെ, നിങ്ങൾ പേടിക്കാതെ എനിക്ക് ഈ ഡാൻസർ ഞാൻ സായിപ്പിനെ വീഴ്ത്തും. പ്രിയരെ, അടുത്തതായി സായിപ്പിനെ മദാമയും ആനന്ദ സാഗരത്തിൽ ആരാടിക്കാൻ വേണ്ടി ക്ലാസിക്കൽ ഡാൻസുമായിട്ട് എത്തുന്നു സത്യൻ കുണ്ടറ. അതെ, ഞങ്ങളുടെ കുഴപ്പമൊന്നുമില്ല, സ്ഥിരമായിട്ട് ഒരുപാട് പരിപാടി ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ സി ഡി സ്റ്റക്കായി പോയതാ. സ്റ്റോപ്പ് ഇറ്റ്. വാട്ട് ആർ യു ഡൂയിങ്? ഈസ് ദിസ് ക്ലാസിക്കൽ ഡാൻസ്? Are you cheating us? I come to Kerala to research a classical dance. Please move! I withdraw! Depends on foreign tourists. Don't be foolish, the foreigners.
ചന്ദ്രനോ വല്ലത് മനസ്സിലായ? നമ്മുടെ കേരളത്തിന്റെ സമ്പദ്ഘടന പിടിച്ചു നിർത്തുന്നത് ഇവരെ പോലുള്ള ടൂറിസ്റ്റുകളുടെ വരുമാനം കൊണ്ടാ. നമ്മുടെ കലാരൂപങ്ങൾ നമ്മളെക്കാൾ അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവരെ പച്ചയ്ക്ക് വലിപ്പിക്കരുതെന്നാ അവർ ഇംഗ്ലീഷിൽ പറഞ്ഞത്. പാചകക്കാരനായ നിനക്കെങ്ങനെ അറിയാ ഇതൊക്കെ? ഡബിൾ അമ്മേ നിവൃത്തികളോണ്ട് വന്നു പോയതാ. മല്ലികാന്റി, എന്താണ് എന്റെ കുണ്ടറ സത്യ? പറയാതിരിക്കാൻ വയ്യ, പറയാതെ വയ്യ എന്നൊക്കെ പറയുന്ന പോലെ സത്യം ഗംഭീരമായിരുന്നു കേട്ടോ. ശരിക്കും ആ ഈ ഡാൻസ് വിത്ത് കോമഡി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇതിനപ്പുറത്ത് എന്ത് കോമഡി കാണിക്കുന്നു? അത് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. ആ പേരിന് അനുയോജ്യമായ ഒരു സ്കിറ്റും അതുപോലെ തന്നെ ഭംഗിയായിട്ടുള്ള അവതരണം. അതിലൊരു വളരെ സത്യസന്ധമായ ഒരു പോയിന്റിലേക്ക് നിങ്ങൾ വിരൽ ചൂണ്ടുന്നുണ്ട്. കാരണം പല ഫോറിനേഴ്സും ഇവിടെ വരുമ്പോൾ ഈ കളിപ്പീരാണെന്നും ഇത് നമ്മുടെ ഒരു ട്രഡീഷണൽ ആർട്ട് ഫോംസ് ഒക്കെ എന്ന് പറയുന്ന അവർക്കിപ്പോൾ ഏറെക്കുറെ വരുന്നവർക്കെല്ലാം വർഷങ്ങളായിട്ട് കണ്ട് ഇതറിയാം. ആ ഒരു പോയിന്റ് അവരെ കൊണ്ട് പറയിപ്പിച്ചത് നന്നായി. കാരണം അല്ലെ നമ്മൾ എന്തെങ്കിലും തട്ടിക്കൂട്ടി ഇതാണ് സാർ തിരുവാര ഇതാണ് അതൊന്നും ഇപ്പം ചിലവാകത്തില്ല, അവർക്കറിയാം ഇതല്ല എന്നുള്ളത്. അപ്പോൾ അതും ആ ഒരു സാധനം കൂടെ പറഞ്ഞതൊന്നും ഗംഭീരമായിരുന്നു. വെൽ ഡൺ, കൺഗ്രാജുലേഷൻസ്. ജ്യോതിഷേട്ടാ, ചന്ദ്രേട്ടന്റെ ഈ പരിമിതികൾക്കൊപ്പം അല്ലെങ്കിൽ ചന്ദ്രേട്ടന്റെ മനസ്സിനൊപ്പം അവസ്ഥയ്ക്കൊപ്പം പ്രേക്ഷകരെല്ലാവരും തന്നെ ഉണ്ടാവും. കാരണം ഒരു ഹൗസ് ബോട്ട് സ്വന്തമായിട്ടുണ്ട്. അവിടെ സായിപ്പൊക്കെ വന്ന് അവരെ എൻ്റർടൈൻ ചെയ്യണം. അതിന് കലാകാരന്മാർ വേണം, കലാകാരികൾ വേണം. ഇവരെയൊക്കെ ചന്ദ്രേട്ടൻ എവിടെ നിന്ന് പോയി തപ്പാനാണ്? ഒരു ഗൈഡുണ്ട്, ഗൈഡ് പോയി വിളിച്ചുകൊണ്ട് വന്നത് കുണ്ട്ര സത്യനെയാണ്. കുണ്ട്ര സത്യന് ക്ലാസിക്കൽ മ്യൂസിക്കും അറിയില്ല, ക്ലാസിക്കൽ ഡാൻസും അറിയില്ല, ഒരു ഡാൻസും അറിയില്ല എന്നുള്ളതാണ് സത്യം. ആ കുണ്ട്ര സത്യനെ പോലുള്ളവരെ കിട്ടിയാൽ സായിപ്പിൻ്റെ ഇന്ന് ഇതേപോലെ അടി കിട്ടാതെ വേറെ മാർഗമൊന്നുമില്ല. ഇങ്ങനെയുള്ള ഒരു ഹൗസ് ബോട്ടിനകത്തുള്ള കലാപരിപാടികൾ എന്നുള്ള പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം, ഹൗസ് ബോട്ടിൽ സഞ്ചരിച്ചിട്ടില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണ് അതിനകത്ത് നടക്കുന്നതെന്നുള്ള ഒരു അറിവ് സമ്മാനിക്കുന്നതിലും നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് യു റോക്ക്. താങ്ക് യു സർ, താങ്ക് യു സർ. ഇന്നസെൻസ്, ഞാൻ ഒഴിച്ചിലും പുറമേ നിന്ന് വരുന്ന ആളുകൾക്ക് വേണ്ടി വന്ന കഥകളിയോ ഭരതനാട്യമൊക്കെ കാണിക്കുന്ന അതൊക്കെ നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്ന ഒരു സിനിമ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പട്ടാളം എന്നാണ് ആ സിനിമയുടെ പേര്. മമ്മൂട്ടിയാണ് നായകൻ. അപ്പോൾ അതിനകത്ത് ഇതുപോലെ തന്നെ കഥകളിക്ക് ആരും കിട്ടാണ്ടായപ്പോൾ ഈ ഡ്രസ്സ് ഞാനിട്ടിട്ട് ഈ സായിപ്പിൻ്റെയും ഇവരുടെ മുമ്പിൽ വെച്ച് കഥകളി കാണിക്കുന്നുണ്ട്. കഥകളിയിലെ എൻ്റെ സ്റ്റെപ്പ് സ്വല്പം കഴിഞ്ഞപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടു. ഇതുപോലെ തന്നെ നിയന്ത്രണം വിട്ട് പിന്നെ ഞാൻ കാണിക്കുന്നത് ഇങ്ങനത്തെ കഥകളി എങ്ങനെയാണ് ചാടിയിട്ട് ഇങ്ങനെ കാണാം. അതിന് ശേഷം ആ സായിപ്പൻ്റെ ചെകിട്ട് തൊന്നുതരുന്നുണ്ട്. അസലായിട്ട് എല്ലാ ആളുകളും നന്നായി, എനിക്ക് നല്ല ഇഷ്ടമായി, അത് തന്നെ പറയാനുള്ളൂ. ഓക്കേ ഓക്കെ, നിങ്ങൾ എടുത്ത പ്രമേയം കൊള്ളാം. കാരണം ഈ പറ്റിക്കല് തുടങ്ങിയിട്ട് കുറേ നാളായി, ഇപ്പോഴും തുടരുന്നുണ്ട്. കേരളത്തിലേക്ക് വരുന്ന ഈ പറഞ്ഞ വിദേശികളെ പറ്റിക്കുന്നത്, ആ പറ്റിപ്പ് തുടങ്ങുന്നത് വിമാനത്തിൽ നിന്ന് അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ നെറ്റിയിലൊരു കളഭം ചേർത്തും ഒരു ഹാരം ഇടുകയും ചെയ്യും. ആ കളഭം പോലും കൊച്ചങ്ങ അരച്ചാണ്, ചന്ദനമല്ല. അവിടുന്ന് അവർ പറ്റിക്കപ്പെടുകയാണ്. ഈ സ്കിറ്റ് എന്ന് പറയുന്നത് വൺ മാൻ ഷോ, ഒരാൾ അടിച്ചുകൊണ്ട് പോയി. നമ്മുടെ ശിവമുരളി സൂപ്പറായിരുന്നു, ശിവമുരളി. അത് മാത്രമല്ല, ഞാൻ ആലോചിക്കുന്നതിനകത്ത് എന്തൊരു സ്ട്രെയിനും സ്റ്റാമിനയൊക്കെ വേണ്ട കാര്യമാണ്. അതിനകത്ത് ശിവമുരളി ഡാൻസ് കളിക്കുമ്പോഴത്തേക്കും ആ ടേപ്പിൻ്റെ വേരിയേഷൻ വരുമ്പോൾ അത് വലിയുമ്പോൾ ആ സ്ലോ മോഷനിലായി മൂവ്മെൻ്റ്, പിന്നെ ടേപ്പ് സ്പീഡിൽ പറഞ്ഞിട്ട് അതെല്ലാം ഗംഭീരമായി. അതൊക്കെ കൊണ്ട് തന്നെ ഈ സ്കിറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഓക്കെ, ഇന്നത്തെ ഈ ഒരു ഡാൻസ് വിത്ത് കോമഡി റൗണ്ടിലെ ഈ ഒരു പെർഫോമൻസിന് ടീം റോക്കിന് ലഭിക്കുന്ന സ്കോറേഴ്സ് 94/100. അങ്ങനെ കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ജ്യോതിഷേട്ടാ, രാജചേട്ടനും മല്ലികാന്റിയും ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച രണ്ടു പേരാണ്. എന്നെ ഞെട്ടിക്കുന്നൊരു വിവരമായിരുന്നു, കാരണം ഇവർ വീണ്ടും ഒരു നിയോഗം പോലെ കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിൽ കണ്ടുമുട്ടുന്നു. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത് മല്ലികാന്റി ഈ ഒരു സമയത്ത്? ഞങ്ങളെല്ലാം നല്ല കുട്ടികളായിരുന്നു, കുസൃതിയൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ക്ലാസ്സിൽ സംസാരിക്കുന്ന ആളിൻ്റെ പേര് എഴുതാൻ പറഞ്ഞാൽ ഒന്നാം നമ്പർ പേരായിരുന്നു രാജുവിൻ്റെ. സുധീർ കുമാർ എന്നാണെന്ന് പേര്. അപ്പം ഞാൻ ക്ലാസ് മോണിറ്ററാണ്.
അങ്ങനെ നിരന്തരമായിട്ട് ഈ പേര് വന്നപ്പോൾ ഇദ്ദേഹം ഒരു കഥയുണ്ടാക്കി ചെന്നിട്ട് സാറിനോടോ ക്ലാസ് ടീച്ചറോടോ പറയാണ്, സാർ അതൊരു കാര്യം ഞാൻ പറയാം, എൻ്റെ പേര് എന്നും വരുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ സാറേ, ഈ മല്ലികയ്ക്ക് എല്ലാവരും പെൻസിലും റബ്ബറും കളർ പെൻസിലും എല്ലാം ഇങ്ങനെ കൈക്കൂലി കൊടുക്കും, ഞാൻ മാത്രം ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് എന്നും പേരെഴുതുന്നത് പറഞ്ഞ മഹാനാണ് ഈ നിൽക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ സ്കൂൾ ഡേക്ക് സ്കൂൾ ഡേയുടെ ഒരു 5 ദിവസം മുമ്പ് ഒരു കഥാപ്രസംഗം ഉണ്ടായണക്ക കഥാപ്രസംഗം വേദികൾ കണ്ടിട്ടില്ല, കഥാപ്രസംഗം പറഞ്ഞില്ല, എങ്കിലും ഒരു മൂച്ചിനങ്ങ് സമ്മതിച്ചു. കഥയുടെ പേരാണ് ചന്ദനക്കട്ടിൽ. പറയാം. ബെമ്പല നാട്ടിലെ തമ്പുരാനെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം. ബെമ്പല നാട്ടിലെ തമ്പുരാനെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം. വെമ്പനാട്ടിലെ തമ്പുരാന്റെ തമ്പുരാട്ടിക്ക് ഒരു കട്ടിൽ വേണം. എങ്ങനെയുള്ള കട്ടിൽ? ആനക്കൊമ്പാവണം മേലാ പിന്നെ ആനമുഖം വേണം കാലുകളിൽ. ആനക്കൊമ്പാവണം മേലാറിനെ ആനമുഖം വേണം കാലുകളിൽ. വെമ്പലനാട്ടിലെ തമ്പുരാന്റെ തമ്പുരാട്ടിക്ക് ഒരു കട്ടിൽ വേണം. അത് വെറും കട്ടിലല്ല, ഇന്നസെന്റിന് കുറേയൊക്കെ ഈ കഥ അറിയാൻ കേട്ടോ, മിണ്ടായിരിക്കണേ. എന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി. എനിക്ക് എല്ലാവരെയും ഒന്നും ഓർമ്മയില്ല. പിന്നെ തമ്പുരാട്ടിയെക്കുറിച്ച് വർണ്ണിക്കുന്ന ഇതൊക്കെ ഉണ്ട്. അത് ഇന്നും മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന വളരെ രസകരമായ ഒരു ഓർമ്മയാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ചന്ദനക്കട്ടിൽ കഥാപ്രസംഗം. ഓക്കെ, അന്ന് മോഡൽ സ്കൂളിൽ അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കഥയുണ്ട്. 4ാം ക്ലാസ്സിന് ശേഷം മല്ലിക നേരെ കോട്ടൺ ഹിൽ ഗേൾസ് ഹൈസ്കൂളിലേക്ക് പോയി. അന്ന് മണിയമ്പള രാജു കടപ്പുറത്ത് നിന്ന് മാനസമയനെ പാടി എന്നുള്ള ഒരു കഥയുണ്ട്. എന്നാലും രാജേട്ടാ, ഈ പെൺകുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് പോയി മോഡൽ സ്കൂളിൽ ബോയ്സ് സ്കൂൾ മാത്രമായിട്ട് മാറിയപ്പോ ഉള്ളിന്റെ ഉള്ളിൽ എവിടെ ഒരു ഗദ്ഗദം ഉണ്ടായിരുന്നില്ലേ? അതോടെ എന്റെ പഠിത്തം താറുന്നില്ല, എല്ലാത്തിനും മോശം മാർക്ക് വാങ്ങിപ്പോയി. അപ്പോ രാജേട്ടന്റെ ഒരു ആത്മകഥയാണ് ഇനി നമ്മളൊരു സോങ്ങിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. റെഡി. കിളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് നൂറിന്റെ നോട്ടു കണ്ടാറാത്ത് കണ്ണനെ നീ എന്നെ കെട്ടിയില്ലെങ്കിലും കണ്ണീരിലാണ് എന്റെ നീരാട്ട്, കണ്ണീരിലാണ് എന്റെ നീരാട്ട്. കിളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് നൂറിന്റെ നോട്ടു കൊണ്ടാറാട്ട് കണ്ണാണ് നീ എന്നെ കെട്ടിയില്ലെങ്കിലും കണ്ണീരാണ് എൻ്റെ നീരാട്ട്, കണ്ണീരാണ് എൻ്റെ നീരാട്ട്, കണ്ണീരിലാണ് എൻ്റെ നീരാട്ട്. എന്തായാലും കണ്ണീരിൻ്റെയും പരാതിയുടെയും ഒരു കാരണങ്ങളും ഇല്ലാതെ എല്ലാവർക്കും നല്ല സ്വപ്നങ്ങൾ കണ്ട് ഉറങ്ങാൻ പറ്റട്ടെ എന്ന പ്രാർത്ഥനയോടെ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റിംഗ് ആപ്പ്. മഴയിൽ രാത്രി മഴയിൽ നമ്മുടെ 96 ബാച്ചിലെ അങ്ങനെ എല്ലാവർക്കും മറക്കാൻ പറ്റോ? നീ കിടില്ലായിരുന്നല്ലേടാ, അടിപൊളിയായിരുന്നു. കാരണം മൂടുകീറിയ നിക്കർ വേറെ ആരും ഇട്ടിട്ട് വന്നിട്ടില്ലല്ലോ. എന്റെ ജീവിതത്തിലേക്ക് ഒന്ന് വന്നൂടെ. വേണ്ട സജീവ്, അറിയാലോ എനിക്കൊരു ഭർത്താവുള്ള കാര്യം. വേണ്ട, അത് ശരിയാവില്ല. കോടതി വിധിയെങ്കിലും ഒന്ന് മാനിച്ചൂടെ. കയ്യിൽ കയ്യും വെച്ച് കണ്ണിൽ കണ്ണും വെച്ച് നെഞ്ചിൻ മന്ത്രം.